ഇനി വണ്ടി മുമ്പോട്ട് പോകണമെങ്കിൽ എനിക്കൊരു കാര്യം അറിയണം. രണ്ടു ദിവസം ശരിക്കും സൂചിച്ചില്ലേ, ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു തന്നു. എന്താണെന്നറിയോ, കൊച്ചച്ചനെ നിങ്ങളെ അത്രക്ക് ഇഷ്ടമാ. അപ്പോ നമ്മളിപ്പോ വീട്ടിൽ ചെന്നാ എവിടെ പോയി ചോദിച്ചാ എന്ത് പറയും? നല്ല പാർട്ടിയാ ഞാൻ കൊണ്ടുപോയത്. മനസ്സിലായി, വീട്ടിൽ ചെന്നോണ്ട് അപ്പൂപ്പനോട് നമ്മള് കാർ റേസിനല്ല പോയതെന്ന് പറയണം. ഇടുക്കി നല്ല ഭാവിയുണ്ട്. എടാ, നമ്മൾ ഒരിടത്തും പോയില്ല, നമ്മൾ ഫാം ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായി? ഫാം ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. എന്താടോ എല്ലാം പോയി? എന്റെ വണ്ടികളൊക്കെ അടിച്ചു പൊളിച്ചു, എന്റെ കുതിരകളൊക്കെ അവർ കൊണ്ടുപോയി. ആരെ? ആ കൗണ്ടറെ. അയാളോട് എതിരായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റൂല. ദേഷ്യം മുഴുവൻ പ്രിൻസിനോടാ. അയാളും ആളുകളും ഇപ്പൊ ഇവിടെ എത്തും. നാളെ തിരിക്കെ, ഇത്രയും നാളെ മൈസൂരിനാണെന്ന് പറഞ്ഞ് കത്തി വെച്ചിറക്കാൻ വണ്ടികൾ. വേണ്ട പ്രിൻസെ, അവൻ എന്തും ചെയ്യാൻ മടിക്കാത്ത. ഞാനും എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. അവൻ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് അങ്ങോട്ട് പോയി കാണാം. വാ. യാക്കോ ഇവര് കുതിര ഗാഡിക ബംഗീട്ടെ. നിനക്ക് ഇഷ്ടമുള്ള കുതിരയും വണ്ടിയും പോയി എടുത്തോ, പോയി എടുക്കണോ? Thank you.
പബ്ലിക് റോഡ് റേസ് ട്രാക്ക് ആക്കാനുള്ള അധികാരം നിനക്ക് ആരാ തന്നത്? ആനയ്ക്ക് അതിന്റെ വലിപ്പം അറിഞ്ഞൂടെന്ന് പറഞ്ഞ പോലെയാ ഇവന്റെ കാര്യം. ഈ കേസും ജാമ്യക്ക് ഇത് എത്രാമത്തെ ആണ്? നിന്റെ കയ്യിൽ ഒരു കെട്ട് ബിരുദങ്ങളില്ലേ, അതിൽ ഒന്നിന്റെ വിലയെങ്കിലും നീ ഒന്ന് കാണിക്കും. നീ ഇനി എന്താണോ നന്നാകുന്നത്? മൂക്കിപ്പല്ലി മുളച്ചിട്ടോ അതോ അച്ഛനെ അമ്മയെ ആദ്യം പിടിപ്പിച്ച് കൊന്നിട്ടോ? കടിച്ചു കയറാനൊന്നും വരണ്ട, ഗുണ്ടായസത്തെ ഗുണ്ടായസം കൊണ്ട് നേരിടാനാ ഞാൻ പഠിച്ചിട്ടുള്ളത്. നീ ആരാ? മൈസൂർ രാജാവിന്റെ മോനോ അതോ ബാംഗ്ലൂർ ദാദയോ? ഞാൻ ദാദയും ഗോദയൊന്നും അല്ല. പിന്നെ ഭരതൻ മേനോന് മൂന്ന് മക്കളാ, രണ്ട് പെണ്ണും ഒരാണും. ഞാൻ പറയുന്നതല്ല, നാട്ടുകാർ പറയുന്നതാ. അല്ല എങ്ങോട്ടാണാവോ? സ്വീകരണം സംഘടിപ്പിക്കാൻ പോവായിരിക്കും. മറ്റവൻ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങിയല്ലേ. മിണ്ടിപ്പോരുത്, ചങ്ങാടി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് അമിതാഭ് ബച്ചൻ ഒരു ഹിന്ദി സിനിമ പാടിയിട്ടുണ്ട്. അയാൾക്ക് അങ്ങനെ പലതും പാടാം, കാരണം അയാൾക്ക് നിന്നെപ്പോഴും തല്ലിപ്പൊളി ചങ്ങാതി കാണില്ല. എടാ ചീഞ്ഞ കോഴിക്കേസിന് ഞാൻ രണ്ടു മാസം ഗോതമ്പ് ഉണ്ടായിരുന്ന അകത്ത് കിടന്നപ്പോ നീ പുറത്ത് കോഴിക്കാലിന്ന് സൂക്ഷിക്കായിരുന്നല്ലേ. നീ ഒന്ന് ചുവന്ന് തുടുത്തല്ലോ. ചുവന്ന് തുടുത്തല്ല, അവന്മാരെ ഇടിച്ച് പഠിപ്പിച്ചതാ. എങ്ങനെ പഠിപ്പിക്കായിരിക്കും? കോഴി വസന്ത പിടിച്ച കോഴികളെ നീ കോൾഡ് സ്റ്റോറേജ് വഴി നാട്ടുകാരെ കൊണ്ട് തീറ്റിച്ചില്ലേ? നാട്ടുകാരെ മുഴുവൻ സഹായിക്കുന്ന നീ സ്വന്തം കൂട്ടുകാരനെ കൈവിട്ടു അല്ലേ. എടാ 5000 രൂപ കോടതിയിൽ പിഴ കെട്ടിവെച്ച ആരാ? ഏ നിന്റെ തന്തയാ. നീ കാണിക്കുന്ന പോക്കറ്റ് തരങ്ങൾക്ക് ഞാൻ പിഴം കെട്ടി വെക്കണം, പിന്നെ നിന്റെ കൂടെ വന്ന് ജയിലിൽ റൂം ഷെയർ ചെയ്യണം. ഇതും കൂടെ കൂട്ടി 32-ാമത്തെ പ്രാവശ്യം നിന്നെ റിസീവ് ചെയ്യാൻ വന്നിരിക്കുന്ന അറിയോ? ഇനി അത് വേണ്ട. ഓഹോ, എന്നാൽ ഇന്ന് മുതൽ നിന്റെ പോക്കറ്റ് തരങ്ങൾക്ക് കൂട്ടി നിൽക്കുന്ന ഏർപ്പാട് ഞാനും നിർത്തി. നീ വണ്ടി കയറ്. വേണ്ട, വണ്ടി കയറ്. ഇതെല്ലാ തവണത്തെയും പോലെയല്ല, എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. ഇതുകൊണ്ട് കലങ്ങി എന്റെ നെഞ്ചുകൊട്ട് ഞാൻ സത്യം ചെയ്യാണ്. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. സദാശിവ? സദാശിവനല്ല, ഇന്ന് മുതൽ ഞാൻ സദ്ദാമാണ്. സദ്ദാം ശിവൻ. നീ വരും ബുഷ്.
വെറുതെ ഇവരെവിടെ പോവാൻ, എന്റെ അടുത്ത് തന്നെ വരും.